ഹായ് എവ്രിവൺ, റമദാൻ കരീം. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നേ. അൽഹംദുലില്ല, മാഷാല്ലാ, നമ്മുടെ കൂടെ സുഖമായിരിക്കുന്നേ. നോമ്പെല്ലാം അടിപൊളിയായിട്ട് പോകുന്നേ. നോമ്പിൻ്റെ ദിവസമെല്ലാം പെട്ടെന്ന് വേഗം കഴിഞ്ഞു പോകുന്നുണ്ട്, അങ്ങനെ തോന്നുന്നു. പിന്നെ ഇത് നോമ്പിൻ്റെ തലേദിവസം സ്റ്റാർട്ട് ചെയ്ത വ്ലോഗാണ്. പിന്നെ അന്ന് തന്നെ മാസം കണ്ട്, അപ്പം നെക്സ്റ്റ് ഡേ നോമ്പല്ലേ, നമ്മളെ അത്താഴം കൂടി ഈ വ്ലോഗിൽ ഇൻക്ലൂഡ് ആക്കിയേ. പിന്നെ നാട്ടിൽ നോമ്പ് തുടങ്ങുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ഇവിടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിന് കേട്ടോ. നോമ്പിൻ്റെ മുന്നത്തെ കുറേ വീഡിയോസ് എല്ലാം ഉണ്ട്, അതെല്ലാം ഇനി ഇൻഷാല്ലാ നോമ്പ് കഴിഞ്ഞിട്ട് അപ്ലോഡ് ആക്കാം. അതെല്ലാം ഇപ്പം ഇട്ടാൽ പിന്നെ നോമ്പിൻ്റെ വീഡിയോസ് എല്ലാം നോമ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ അപ്ലോഡ് ആക്കാൻ പറ്റും. അതെന്തായാലും ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. ഇത് റമദാൻ്റെ തലേദിവസം എടുത്ത വീഡിയോ അല്ല കേട്ടാ. നമുക്കിവിടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്ത് സാറ്റർഡേ ആണ്. ഇത് തേഴ്സ്ഡേ വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടാ. ഇന്നും റമദാൻ്റെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതേനും. പിന്നെ തേഴ്സ്ഡേ വർക്കിംഗ് ഡേ ആണല്ലോ, അപ്പോൾ ചെമ്മിക്ക ഓഫീസിൽ നിന്ന് വന്നിട്ട് പിന്നെ പുറത്തുപോയി ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ടേനും. എന്തായാലും നോമ്പിനെ നമ്മളങ്ങനെ അധികം പുറത്തൊന്നും പോകില്ലല്ലോ. സാധാരണ നമ്മളെല്ലാ വീക്കെൻഡും ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് പുറത്തെല്ലാം പോകുന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഷോപ്പിങ്ങിന് പോകുമ്പോഴേക്ക് ലേറ്റായി, രാത്രി 11 മണിയെല്ലാം ആയി. 12 മണിയാകുമ്പം എല്ലാം ക്ലോസ് ചെയ്യും. അങ്ങനെ നമ്മൾ കുറച്ച് സാധനമെല്ലാം വാങ്ങുമ്പോൾ തന്നെ ടൈമായിട്ട് പിന്നെ ഇറങ്ങിന്. ഇതെല്ലാം തന്നെ രണ്ട് ഷോപ്പിൽ നിന്നെല്ലാം ആയിട്ടാണ് വാങ്ങിയത്. ഫസ്റ്റ് പോയ ഷോപ്പ് വേഗം ക്ലോസ് ചെയ്തിന്, പിന്നെ വേറെ അടുത്ത് പോയി, എല്ലാം കൂടി എന്തെല്ലോ ആയിപ്പോയിന്. ഇന്നൊരു റിലാക്സ് ആയിട്ട് നോക്കി വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ നോമ്പിന് കാര്യമായിട്ട് നോൺ വെജ് അല്ലേ കുക്ക് ചെയ്യുക. നമ്മളങ്ങനെയാണ്, ചിക്കന് പിന്നെ ഫിഷ്, മെയിനായിട്ട് മുട്ട വേണം കടി ഉണ്ടാക്കാനല്ലോ. ഇത് നെക്സ്റ്റ് ഡേ ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടാ. ഇന്നലെ ഷോപ്പിങ്ങിന് പോയിട്ട് എല്ലാം ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ജുമ്മാ കഴിഞ്ഞിട്ട് ചെമ്മിക്ക വന്ന ഉടനെ കറക്റ്റ് ഒരു 12 മണിക്ക് നമ്മൾ ഇറങ്ങിയെന്ന് കേട്ടാ. നേരെ ഇതാ ദേപുട്ടിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇന്ന് റൂമിൽ നിന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫുഡ് കഴിച്ചാൽ പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് റെഡി ആയിട്ടെല്ലാം വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇറങ്ങിയതാണ്. പിന്നെ ഇവിടെ വന്നിന് വെജ് കഴിക്കാനാന്ന് കേട്ടാ, നാടൻ ചോറും കറിയെല്ലാം കഴിക്കാൻ. ഇനിയിപ്പോൾ നോമ്പിന് നമ്മളങ്ങനെ ചോറുണ്ടാക്കൂല, പിന്നെ ഉച്ചക്ക് എന്തായാലും കഴിക്കൂലല്ലോ. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യലാന്ന്. നമ്മൾ വെജ് മീൽസാന്ന് പറഞ്ഞിന്, ഇലയൂണും പിന്നെ ചെമ്മീൻ ഫ്രൈയും. ഇവിടുത്തെ വെജ് മീൽസ് അടിപൊളിയാന്ന് കേട്ടാ. അപ്പോൾ ഇതാ നല്ല ചൂട് ചോറും അടിപൊളി കറികളെല്ലാം വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടാ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചെമ്മിക്കാക്കൊരു പൂതിയാണ് മെക്കിലെ ഈ 1 റിയാലിൻ്റെ ഐസ്ക്രീം കഴിക്കാൻ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരം വേണം. അപ്പം എൻ്റെ അടുത്ത് 1 റിയാൽ വാങ്ങട്ടെ, 1 റിയാൽ വാങ്ങട്ടെ എന്നാ ചോദിക്കുക. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ പിന്നെ മാസൂന് മനസ്സിലാവുമല്ലോ, അവർക്ക് തണുപ്പ് പൊടിക്കുമെന്ന് മേടിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കൊടുക്കാൻ വിടലില്ല. മൈഷനെല്ലാം കണ്ട ഐസ്ക്രീമിലങ്ങ് അലിഞ്ഞ് പോയിനോള്. ഫസ്റ്റ് ഇതാ ഫ്രൂട്ട്സ് വാങ്ങാനാന്ന് കേട്ടോ വന്നിന്. ഇത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫിഷും മാത്രമായിട്ടുള്ളൊരു ഷോപ്പാണ്. അതുകൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, അതാണ് ഇങ്ങോട്ട് വന്നേ. പിന്നെ ഇതാ നോമ്പിന് വേണ്ട മെയിൻ ഐറ്റം അല്ലേ ഡേറ്റ്സ്. ഡേറ്റ്സ് 2-3 ടൈപ്പ് എടുത്തിട്ടുണ്ടായിന്.
ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളിതാ ഒരു ഹൈപ്പറിൽ വന്നിന്. അപ്പോൾ റമദാൻ ഷോപ്പിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒന്നിച്ച് തന്നെ എന്നിട്ട് ഇവിടെ വേറൊരാളും കൂടെ ട്രോളി നിറക്കുന്നുണ്ട് കേട്ടാ. മാസൂനെ കണ്ട നിങ്ങൾ ഒക്കെ എത്തുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് ട്രോളിയിലേക്ക് ഇടും. ലാസ്റ്റ് ബില്ലാക്കുന്ന ടൈമിൽ ഞാനില്ലെങ്കിൽ ഞാൻ എടുത്തതാന്ന് വിചാരിച്ചിട്ട് ചെമ്മിക്ക് ബില്ലാക്കും. അങ്ങനെ കുറേ പ്രാവശ്യം പണി കിട്ടീന്. ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും എടുത്തിട്ടുണ്ടാവുക. പിന്നെ ഇതാ ഷോപ്പിങ്ങിന് വന്നാലുള്ള വേറൊരു സീനാണിത്. ഇവരെ മാനേജ് ചെയ്യാൻ ചെമ്മിക്ക ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവും. മാധു ചെമ്മിക്കാനെ ഇക്ഷാന്ന് വരപ്പിക്കും കേട്ടാ. മൈഷും ആള് മോശമൊന്നുമല്ല. മൈഷൻ്റെ ഏജിൽ മാധു ശരിക്കും പാവേനും അനങ്ങാണ്ടിരിക്കും. മൈഷ് ഇപ്പോഴേ പോക്കിരിയാന്ന് കേട്ടാ. കുറച്ച് ടൈമേ ഓക്ക് ട്രോളിയിലിരിക്കാൻ ക്ഷമ ഉണ്ടാവും. പിന്നെ ഇതാ ലാസ്റ്റ് കൗണ്ടറിൽ എത്തിയാൽ ഇതാണ് അവസ്ഥ. കുട്ടികളെ കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകുന്നതിരിക്കെല്ലാം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതിപ്പം ഞാൻ പേടിപ്പിച്ച് നിർത്തിയോണ്ടാന്ന് കേട്ടാ. ഇങ്ങനെ തൊട്ട് നോക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ണ് തെറ്റിയാൽ പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചാളയും. പിന്നെ വാങ്ങിക്കൊടുക്കാണ്ട് വേറെ രക്ഷ ഉണ്ടാവില്ല. ഷോപ്പിംഗ് ചെയ്യുമ്പം വീഡിയോൻ്റെ ബാക്കിൽ ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും പറയാ മാസും മൈഷയും ഭയങ്കര സൈലൻ്റ് ആണല്ലോ എന്നാണ്. ഇതാന്ന് കേട്ടാ ശരിക്കുള്ള അവസ്ഥ. ഇന്ന് നേരത്തെ ഇറങ്ങിയോണ്ട് ഷോപ്പിൽ തിരക്കൊന്നുമില്ലേനും. പിന്നെ ഇന്നലെ കുറച്ച് സാധനമെല്ലാം വാങ്ങിയിട്ടല്ലോ, അപ്പം വേഗം ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ടായിന്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് റൂമിലെത്തി. ഇനിയുള്ളൊരവസ്ഥയാണ് കേട്ടോ ശരിയായ അവസ്ഥ. ഫുള്ള് പണിയേനും. ഒന്നുകിൽ നാളെ നോമ്പാവും അല്ലെങ്കിൽ മറ്റന്നാൾ, അങ്ങനെയേനും. അപ്പോൾ നാളെ നോമ്പായാലേ അത്താഴത്തിനുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ, ഇതെല്ലാം എടുത്ത് വെക്കാനെല്ലാം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കലേനു. അങ്ങനെ നിൽക്കുന്ന ആ ടൈമിൽ മാഷാല്ലാ മാസം കണ്ട് നാളെ നോമ്പാന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര ഹെവി ആയിട്ട് തോന്നിന്. നമുക്ക് രണ്ടാക്കും രാത്രി വിശപ്പൊന്നുമില്ലേനു. മക്കൾക്ക് ഓട്സ് ഉണ്ടാക്കി കൊടുത്ത്, ചെമ്മിക്ക ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് ഉറങ്ങി. മക്കളെല്ലാം ഉറക്കിയിട്ട് ഞാൻ വേഗം പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മൾ റൂം മാറിയിട്ടാ, നോമ്പ് പുതിയ റൂം എന്നാണ്. ഇന്ന് മുതലുള്ള വീഡിയോസാണ് ഈ റൂം എന്ന് എടുത്തിന്. നോമ്പിനക്ക് ഫ്രിഡ്ജിൽ ഐറ്റംസ് കൂടുതലായിരിക്കും കേട്ടാ. എല്ലാം ഒന്ന് ഒതുക്കി വെക്കലാണ്. ഇന്നലെ വാങ്ങിച്ച സാധനം എല്ലാം ലേറ്റായിട്ട് വന്നതുകൊണ്ട് ഒതുക്കി വെക്കാനൊന്നും പറ്റിയിട്ടില്ലേനും. അതെല്ലാം റെഡിയാക്കലാണ്. പിന്നെ മക്കൾ ഉറങ്ങുന്ന ടൈമിൽ ഇങ്ങനെ സമാധാനത്തിലെല്ലാം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരും എൻ്റെ ഒന്നിച്ച് തന്നെ കിച്ചണിലുണ്ടാവും. ഞാനൊന്ന് എടുത്ത് വെക്കുമ്പം അവർ രണ്ടാളും കൂടെ രണ്ടെണ്ണം എടുത്ത് താഴെ വെക്കും. അതാണ് അവസ്ഥ. ഞാനിന്ന് ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ട് വാങ്ങിയേ. മെയിനായിട്ട് നോമ്പിന് പോളയിൽ ഉണ്ടാക്കാൻ വാങ്ങിയതാന്ന് കേട്ടോ. എൻ്റെ അടുത്ത് വലിയ ബിരിയാണി പോട്ടും പിന്നെ ചെറിയ സോസ് പാനും വന്നിട്ടുണ്ടായിന്. ഒരു മീഡിയം സൈസിലുള്ളത് ഇല്ലേനും. ഞാനൊരു 5 മുട്ടക്കെല്ലാം പോള ഉണ്ടാക്കാനുള്ള സൈസാന്ന് നോക്കിയേ. ഇതിപ്പോൾ കുറച്ച് വലുതാണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ സാധാരണ ലുലുവിൻ്റെ കുത്തരിയാണ് കേട്ടോ വാങ്ങൽ. ആ ഒരു ബ്രൗൺ ലൈൻസ് വരുന്ന കുറുവ റൈസ്. ഇപ്പോൾ ഇതാ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് റൈസും. ഇത് കുറുവയാണ്, താലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഞാൻ ഈ ജീരകശാല ഇപ്പോൾ ഈ ബ്രാൻഡിൻ്റെതാണ് വാങ്ങൽ. നല്ല റൈസാണ്, എന്താ പറയുക, നല്ല വരുവരാന്നുള്ള ചോറാണ്. അപ്പോൾ ചോറ് വെക്കാനും ഈ ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങി നോക്കിയതാണ് കേട്ടോ. കാണാൻ നല്ല മുഞ്ചുണ്ട്, കുഞ്ഞി കുഞ്ഞി അരിയാണ്. ഇതുവരെ വെച്ചോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ നോമ്പിന് ഭയങ്കര യൂസാണ് ഈ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ്. സമൂസ ഷീറ്റ് ഫോൾഡ് ചെയ്യാൻ എനിക്ക് കുറച്ച് പണിയാണ്. അതുകൊണ്ട് സ്പ്രിംഗ് റോളിൻ്റെ വാങ്ങിയതാണ് കേട്ടോ.
പിന്നെ നഗറ്റ്സ് മെയിനായിട്ട് വാങ്ങിയത് മാസൂനാണ്. പിന്നെ ഞാൻ സാൻഡ്വിച്ചിലെല്ലാം ഉണ്ടാക്കാൻ യൂസ് ആക്കലുണ്ട്. ഇങ്ങനെ ഫ്രോസൺ ഉണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ സാധനം എല്ലാം എടുത്ത് വെച്ച് പിന്നെ ഇതാ നോമ്പിൻ്റെ തലേന്ന് നമ്മളെ മാസം കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നൊരു പണിയാണ് കേട്ടോ ഇത്, ഫ്രൂട്ട് സലാഡ് അല്ലെങ്കിൽ കസ്റ്റാർഡ് ഉണ്ടാക്കൽ. ഇത് നോമ്പിന് എൻ്റെ ഉപ്പാക്ക് നിർബന്ധമാണ്. അതേപോലെ തന്നെ ചെമ്മിക്കാക്കും ഇഷ്ടമാണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഉണ്ടാക്കുമ്പം കുറച്ചധികം ഒരു 2-3 ദിവസം എടുക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കലുണ്ട്. റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിനെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ കഴിഞ്ഞ റമദാനിലെ കുറേ വ്ലോഗ്സിലെല്ലാം കാണിച്ചിന്, എല്ലാവർക്കും അറിയുന്നതാണ്, അങ്ങനെ ഫ്ലോപ്പ് ആവുന്ന കാര്യമൊന്നുമല്ലല്ലോ. ഫ്രൂട്ട്സ് മെയിനായിട്ട് ആപ്പിള് നല്ല ടേസ്റ്റാണ് കടിക്കുമ്പോൾ, ബാക്കി അധികം ഫ്രൂട്ട്സും ഒരു സോഫ്റ്റ് ആയിട്ടല്ലേ ഉണ്ടാവുക. ഈ അനാറ് നല്ല രസമാണ്, ഫ്രൂട്ട് സാലഡിലിട്ടിട്ട് കാണാനും കഴിക്കാനും. ചെമ്മിക്കാൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്, പക്ഷെ എനിക്കിത് കട്ടാക്കാൻ ഭയങ്കര മടിവാണ്. കൈക്ക് കറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ, പിന്നെ കൈ കാണാൻ തീരെ ഒരു വൃത്തി ഉണ്ടാവില്ല. ഇത് പിന്നെ ലാസ്റ്റ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിന്. ഫ്രൂട്ട് സാലഡിൽ ഞാൻ അധികം പുളിയില്ലാത്ത ഫ്രൂട്ട് സാലഡുണ്ട്. പിന്നെ നാരങ്ങ, പൈനാപ്പിള്, ബത്തക്ക. ബത്തക്ക എന്ന് വെച്ചാൽ നമ്മളെ എന്താണ് തണ്ണി മത്തൻ, നമ്മൾ ബത്തക്ക എന്നാണ് കേട്ടോ പറയല്. അതൊന്നും ഇടലില്ല, മാക്സിമം ഒരു 3 ദിവസം വെക്കലുണ്ട്. അതിൽ കൂടുതൽ വെച്ചാൽ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് അങ്ങ് പോവും, പിന്നെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ് കഴിക്കുമ്പോൾ. മുന്തിരി ഇത് സീഡില്ലാത്തതാണ് കേട്ടോ, സീഡില്ലാത്തതാണ് ബെറ്റർ. എന്നാലും നല്ല നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധാ തോലുള്ള മുന്തിരിയില്ലേ, അത് വിട്ടാലും നല്ല രസമാണ് കേട്ടോ. മുന്തിരിയെല്ലാം നല്ല മധുരം ഉണ്ടായിന്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഫ്രൂട്ട് സാലഡിൽ എൻ്റെ ഫേവറേറ്റ് ഡേറ്റ്സ് ആണ്. ഞാൻ കുറച്ചധികം തന്നെ ഇടലുണ്ട്. ഡേറ്റ്സ് കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റല്ലേ. പിന്നെ ഡേറ്റ്സ് കൂടുതലിടുമ്പം മധുരം കുറച്ച് കുറക്കണം. എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിൻ്റെ മധുരവും ഡേറ്റ്സിൻ്റെ മധുരവും പിന്നെ നമ്മളെ ഏടെയുന്ന മധുരവും എല്ലാം കൂടി ആകുമ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് ഓവർ സ്വീറ്റായി പോവും. ഫ്രൂട്ട്സ് എല്ലാം കൂടെ കട്ട് ചെയ്ത് നോക്കുമ്പം മൊത്തത്തിൽ കൂടി പോയേട്ടാ. പിന്നെ നമ്മൾ തന്നെ മൊത്തത്തിൽ കഴിച്ച് തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോമ്പല്ലേ, റമദാൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ നെയ്ബേഴ്സിനെല്ലാം ഷെയർ ചെയ്യും. പിന്നെ ഇവിടെ ഖത്തറിൽ ചെമ്മിക്കാൻ്റെ അനിയനുണ്ട്, അവർ ദോഹയിലാണ്. നമ്മളിപ്പം വക്രയിലാണ് കേട്ടോ. നമ്മൾ ആദ്യം അവരെ അടുത്ത് തന്നെയാണ്, ഇപ്പം ഇടയ്ക്ക് പോവും, അവരിങ്ങോട്ട് വരലെല്ലാം ഉണ്ട്. പഴം കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ. നമ്മളെ നാട്ടിൽ ചെറിയ പഴമില്ലാന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് റോബസ്റ്റെല്ലാം പോലെ ഒരു സ്മെല്ലും ടേസ്റ്റെല്ലാം മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട് ഞാൻ അനാറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് അടുത്ത് വെച്ചാൽ തന്നെ നല്ല മൊഞ്ചുണ്ടല്ലേ. പിന്നെ അനാറിലുള്ള ഈ വൈറ്റ് കളറ് സ്കിന്നിന് ഫുൾ ഒഴിവാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് കയ്പുള്ള സാധനമാണ്. പിയേഴ്സിനാണ് ലാസ്റ്റാണ് കട്ട് ചെയ്തിനെ. ഇത് കട്ടാക്കി വെച്ചാൽ വേഗം റെഡ് കളർ അടിക്കൂലേ, അതുകൊണ്ട് ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിലെ മധുരത്തിന് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇതല്ലെങ്കിൽ പഞ്ചസാര മിക്സാക്കിയിട്ട് വെക്കൂ. കണ്ടൻസ്ഡ് മിൽക്കാവുമ്പോൾ പിന്നെ എക്സ്ട്രാ ഒരു ടേസ്റ്റ് തന്നെയല്ലേ. ഞാൻ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം റെഡിയാക്കിയേ. പക്ഷേ ഇപ്പം ടൈം നല്ല ലേറ്റായി കേട്ടോ. അത്തായത്തിനുള്ള ഫുഡ് ഉണ്ടാക്കണം. അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എന്തായാലും കസ്റ്റാർഡ് ഉണ്ടാക്കുന്നുണ്ട്, അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാനിന്ന് ഉറങ്ങാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് നല്ല വിശപ്പ് തോന്നിയിട്ടുണ്ടേനും. ഇന്ന് ഉച്ചക്കല്ലേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ഇന്നാണെങ്കിൽ ഫുള്ള് പണി തന്നെയേനു. ഷോപ്പിംഗ് ഒരു രണ്ട് ദിവസം മുന്നേ ചെയ്ത് വെക്കേണ്ടതേനോ തോന്നിയേനെ കേട്ടാ. ഇപ്പോൾ ഇതാ ടൈം വേണ്ട, 1:44 ഇനിയിപ്പോൾ ഒരു മണിക്കൂറുകൊണ്ട് ഫുഡ് ഉണ്ടാക്കണം അത്താഴത്തിന്. ഇവിടെ 4 സുബേബാങ്ക് കൊടുക്കും. നമ്മളൊരു 3:45 അത്തായം കഴിക്കും കേട്ടോ. എന്നാലേ ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഒന്ന് സെറ്റാവും. അപ്പം ഞാനിതാ വേഗം ഉണ്ടാക്കാൻ പറ്റുക നെയ്ച്ചോറും ചിക്കൻ കറിയും അല്ലേ. കുക്കറിൽ വേഗം ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല. പിന്നെ ചിക്കൻ കറിൻ്റെ റെസിപ്പി എല്ലാം കുറച്ച് മുന്നത്തെ വ്ലോഗിലും കൂടെ ഞാൻ ഷെയർ ചെയ്തിന്. കറിക്കുള്ള ചിക്കനെല്ലാം സെറ്റാക്കി കുക്കർ അടിച്ചിട്ട് വിസിൽ വരാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കലാന്ന് കേട്ടോ. മക്കൾ ഉറങ്ങുന്ന ടൈമായതുകൊണ്ട് ഫുഡ് വേഗം റെഡി ആയിന്. 1 മണിക്കൂറൊന്നും വേണ്ടി വന്നിട്ടില്ല.
അപ്പം ഇതാ അമ്മളെ കറിയും നെയ്ച്ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പം ചെമ്മിക്കാനെ വിളിക്കണം, അത്തായം കഴിക്കണം. അപ്പം അമ്മളെ ഫസ്റ്റത്തെ നോമ്പിനുള്ള അത്തായേനും. റമദാൻ മാസം വേറെ തന്നെ ഒരു ഫീലാണ്. അത്തായവും നോമ്പ് തുറ തറാവേ ഇങ്ങനെ പ്രേയറും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ലൈഫ് സ്റ്റൈലിൽ തന്നെ മാറ്റം വരുന്നൊരു മാസമാണ് കേട്ടാ. നമ്മളിതാ നല്ല ആവി പറിക്കുന്ന നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം കൂട്ടിയിട്ട് അത്തായം കഴിക്കലാണ്. നോമ്പായതിന് ശേഷം ഞാൻ അധികവും അത്താഴം കഴിഞ്ഞ് നമ്മളെ പ്രേയറെല്ലാം കഴിഞ്ഞ് ഒന്ന് വെളിച്ചെല്ലാം വന്നതിന് ശേഷമാണ് കേട്ടോ ഉറങ്ങൽ. ഇപ്പോൾ ഉറക്ക് ഭയങ്കര കുറവാണ്. രാത്രി മക്കൾ ഉറങ്ങിയതിന് ശേഷമാണ് അത്തായത്തിനുള്ള ഫുഡ് ഉണ്ടാക്കലും അല്ലെങ്കിൽ ഫ്രോസൺ ആക്കിയിട്ട് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും കടിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഇന്നിപ്പോൾ ഇതാ വീഡിയോ എഡിറ്റ് ചെയ്യലാണ്. പകലൊന്നിനും സമയം ഉണ്ടാവില്ല, മക്കളെ കാര്യമായിട്ട് ഫുള്ള് ബിസി ആയിരിക്കും. പിന്നെ നമ്മൾ കൂടുതൽ സമയം പ്രേയറിന് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ട ഒരു മാസമാണ്. ഫുഡ് കഴിച്ചാൽ പിന്നെ എന്തെങ്കിലും ഒരു മധുരം വേണ്ടേ? ചെമ്മിക്കാക്ക് അത് നിർബന്ധമാണ്. ഫുഡ് കഴിച്ചാൽ ഒന്നുകിൽ എന്തെങ്കിലും സ്വീറ്റ് കഴിക്കും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കും. ഇന്നിപ്പോൾ ഇതാ ഫ്രഷ് ആയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്രൂട്ട് സാലഡ് കഴിക്കലാണ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. ബാങ്ക് കൊടുത്താൽ ഇനി നോമ്പ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ ദിവസം ഞാൻ ഫുള്ള് വ്ളോഗ് എടുത്തിന് നമ്മളെ റമദാൻ ഒന്ന് അത്താഴം മുതൽ നൈറ്റ് വരെയുള്ള കാര്യങ്ങളെല്ലാം വ്ളോഗ് എടുത്തിന്. അത് ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ആക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അന്നേരം വീഡിയോ ഭയങ്കര ലെങ്തായി പോകുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വ്ളോഗ് നമ്മളെ ഫസ്റ്റ് ഇഫ്താർ റമദാൻ ഒന്നിനെടുത്ത വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു.